ഹായ്, എൻ്റെ പേര് അഭിരാമി. ഞാനിപ്പോൾ ബികോം എഫ് ചെയ്യുന്നു ലേൺവൈസിൽ. അപ്പോൾ ലേൺവൈസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ ഗുഡ് എക്സ്പീരിയൻസ് ആണ്, ഗുഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. ബിക്കോസ് ഞാൻ ഓൺലൈൻ സ്റ്റഡി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചൂസ് ചെയ്യുകയാണ് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഞാൻ ബികോം എഫ് ആണ് ചെയ്യുന്നത്. ലേൺവൈസ് ഫസ്റ്റ് ആയിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോളേജിൽ പോവാത്തതിന് കാരണം, എനിക്ക് കോളേജിൽ അഡ്മിഷൻ ആയതാണ്, പക്ഷേ പോവാത്തതിന് കാരണം ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു കോഴ്സ് കൂടെ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോകേണ്ടത്. ഇത് രണ്ടും കൂടെ ഫോർ ഇയർ വെറുതെ ഞാൻ ഡിഗ്രി മാത്രം എടുത്ത് എൻ്റെ അങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ലേൺവൈസ് തന്നെ ചൂസ് ചെയ്തത്. സോ എൻ്റെ കസിൻ വഴിയാണ് ഞാൻ ലേൺവൈസ് ചൂസ് ചെയ്തത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. നമ്മൾ പല വഴികളും നമ്മൾ തിരഞ്ഞെടുക്കാൻ നോക്കി, ബട്ട് അതൊക്കെ വേസ്റ്റ് ആയനായിരുന്നു, വേസ്റ്റ് ആയനായിരുന്നു. ഇത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. എനിക്ക് ലേൺവൈസിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതാണെങ്കിൽ, ഓരോ മെൻറ്റേഴ്സും അവരുടെ സ്റ്റുഡൻസും നമുക്ക് ഓരോ മെൻറ്റേഴ്സ് കാണും. അപ്പോൾ എനിക്കുള്ളൊരു മെൻറ്റർ എന്നെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ടീച്ചറിൻ്റെ നിന്ന് ഒരു മെൻറ്ററിൻ്റെ നിന്ന് ഫസ്റ്റ് ആയിട്ട്, പിന്നെ മെൻറ്ററിന് സ്റ്റുഡൻസ് ഫുൾഫിൽ ആയപ്പോഴത്തേക്ക് ഞാൻ നെക്സ്റ്റ് മെൻറ്ററിന് പോകുമായിരുന്നു. എടുത്ത് പറയണമെങ്കിൽ ആദ്യത്തെ മെൻറ്ററും ഇപ്പോൾ ഉള്ള മെൻറ്ററും വളരെ നന്നായിട്ടാണ് എന്നെ എൻകറേജ് ചെയ്ത് പോകുന്നത്. എനിക്ക് പൊതുവെ ടെൻഷനുള്ള ആളാണ്, പക്ഷേ മെൻറ്റേഴ്സ് എന്നെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ സ്റ്റഡിയെക്കുറിച്ച് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുപോലെ തന്നെ ഡിഗ്രിയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ്ലി ലേൺവൈസിൽ വരുന്നതാണ്. അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, കാരണം നിങ്ങൾ എന്തുകൊണ്ട് കോളേജിൽ പോയില്ല, കാരണം എക്സ്പീരിയൻസ് ഇല്ല, പി ജി ചെയ്യുന്ന കുട്ടികളാണ് സാധാരണ ഇങ്ങനെ ഓൺലൈൻ എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഏജിലുള്ള ഒരുപാട് കുട്ടികൾ ഇതിലോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതാണൊരു ബെറ്റർ ഓപ്ഷൻ. നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്നു, കോളേജിലിരുന്ന് പഠിക്കുന്നു, രണ്ടും സെയിം തന്നെയാണ്. അതിനുള്ള മെൻറ്റേഴ്സ് നമുക്കുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. എൻ്റെ മെൻറ്ററിനെ നല്ല പോലെ തന്നെ എൻകറേജ് ചെയ്യും. എൻകറേജ് ചെയ്യുമ്പോൾ മാത്രം വളരെ സ്നേഹത്തിലാണ് മെൻറ്റർ പെരുമാറുന്നത്. മാം അതുപോലെ തന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെൻറ്ററിനോട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, അങ്ങനെ ഒരു ഇത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും വേണമെങ്കിലും നമുക്ക് മെൻറ്ററിനെ വിളിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെൻറ്ററിനെ കോൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ പേഴ്സണൽ ഇഷ്യൂസ് ആണെങ്കിലും എന്ത് ഇഷ്യൂസ് ആണെങ്കിലും മാം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യും. എനിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ മാമാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ എൻകറേജ് ചെയ്യുന്നത്. ഇടയ്ക്ക് എന്നെ വിളിക്കും, ഇടയ്ക്ക് വിളിച്ചിട്ട് എന്നെ നന്നായിട്ടാണ് മാം എൻകറേജ് ചെയ്യുന്നത്. എൻ്റെ സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാം എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ ഉണ്ട്, അപ്പോൾ ഇതിൽ ടൈം ടേബിൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഇപ്പോൾ എനിക്ക് ആ കോഴ്സും കൂടെ ചെയ്യണമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ടെൻഷനും ഇല്ല, ടൈം ടേബിൾ അനുസരിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ വൺ മന്ത് ശരിക്കും അല്ല, ടൈം ടേബിൾ അനുസരിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റും നമുക്ക് അനലൈസ് ചെയ്ത് പോകാൻ പറ്റും. ബ്ലോക്ക് ആണെങ്കിലും യൂണിറ്റ്സ് ആണെങ്കിലും ബ്ലോക്ക് വൈസ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്ത് പോകാൻ പറ്റും. ആദ്യമൊക്കെ എൻ്റെ പേരൻസിന് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ഓൺലൈനായിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇടയ്ക്ക് വെച്ച് സ്റ്റഡി ബ്രേക്ക് ആവുമോ, ചിലപ്പോൾ സ്റ്റോപ്പ് ആവുമോ, രണ്ടും കൂടെ ഉള്ളൊരു മെൻറ്റൽ സ്ട്രഗിൾ. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഇത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. നമ്മുടെ ഡിഗ്രി എന്ന് പറയുമ്പോൾ, യു ജി എന്ന് പറയുമ്പോൾ നമ്മൾ പോയി പഠിക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഒബ്വിയസ്ലി ഇത് തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. സോ എനിക്ക് ലേൺവൈസിൽ നിന്ന് വളരെ ഗുഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് പറയാനും ഉള്ളത് അവർ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ മെൻറ്റൽ ഹെൽത്ത് നമുക്ക് വളരെ കൂട്ടാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. സോ എനിക്ക് ലേൺവൈസിനെ കുറിച്ച് പറയാനുള്ളത് വളരെ ഗുഡ് എക്സ്പീരിയൻസ് ആണ്.